ഗുരു സിനിമയിൽ പറയുന്ന പോലെ ഇനാമ പഴം കഴിച്ച നിങ്ങൾ മരിച്ചു പോകും എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യുന്നതിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്ന അവസ്ഥയാണ്. ലാപ്ടോപ്പുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ. എന്താക്കി എസ് ടി കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിന് വേണ്ടി കെ എസ് എഫിയുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് എല്ലാം കൂടി അങ്ങ് വാങ്ങിച്ചു. അതിനുള്ള പൈസ ആയി 81 കോടി രൂപ കെ എസ് എഫിക്ക് കൊടുത്തു. എന്നിട്ട് ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഭവം. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ ഇത്ര വിശദമായി മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്മാരാണ് അത് മുതലാക്കി അടുത്ത വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാതെ, അതായത് ഒരേ സമയം ചതിച്ചത് കുട്ടികളെ കൂടിയാണ്, പുതിയ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാതെ നേരത്തെ കെ എസ് എഫ് ഇ മേടിച്ച് പാളിപ്പോയി നശിച്ച് നാറാണ കല്ലടിച്ച് കിടക്കുന്ന ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇയെ കണപ്പിക്കാൻ വേണ്ടിയിട്ട്. കെ എസ് എഫ് ഇ എന്നാണോ ഈ അജ്മൽ ബിസ്മിയുടെയും ഐജിയുടെയും ഓക്സിജന്റെ ഒക്കെ പണി തുടങ്ങിയത്? കെ എസ് എഫ് ഇക്ക് ഇപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങൾ കച്ചവടം വന്നോ കെ എസ് എഫിയുടെ പരിപാടി? അല്ല, എന്തടിസ്ഥാനത്തിലാണ് ഈ കെ എസ് എഫ് ഇക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ കൊടുക്കേണ്ട കാര്യം? അതെന്താ സംസ്ഥാന സർക്കാരും സാക്ഷരതാ മിഷനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും ഒന്നും നേരിട്ട് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ? ആ പണം നിങ്ങൾ ദുരിതാശ്വാസ നിന്ന് എടുത്തോ, നമുക്ക് പ്രശ്നമില്ലെന്ന് തന്നെ വെക്കാം. പക്ഷെ കെ എസ് എഫ് ഇയിൽ കെട്ടിക്കിടന്ന ഈ പാളിപ്പോയ വിദ്യാശ്രീ പദ്ധതിയിൽ നശിച്ച് വെണ്ണീറായി കിടക്കുന്ന ഈ ലാപ്ടോപ്പുകളെടുത്ത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ എന്തിനു പറ്റിക്കണമായിരുന്നു?